ആമുഖമായി ഞാനൊരു വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. മീഖയുടെ പുസ്തകം 4:4. മൈക്ക 4:4. മീഖയുടെ പുസ്തകം 4:4. മീഖ എന്നൊരു പുസ്തകമൊക്കെ ബൈബിളിലുള്ളത് അറിയാമോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെടുത്തിട്ടില്ലാത്തവരൊക്കെ ഇന്നൊന്ന് എടുക്കുക. എല്ലാവരും ദയവായി എന്നെ കേൾക്കുന്നവർ ഇങ്ങനെ ഈ സ്ക്രീനിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കരുത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ എടുത്ത് തുറന്ന് ആ വാക്യങ്ങൾ വായിക്കുക. അവിടെ അവർ ഓരോരുത്തർ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും, ആരും അവരെ ഭയപ്പെടുത്തുകയില്ല. സൈന്യങ്ങളുടെ യഹോവയുടെ വായ് അത് അരുളിച്ചെയ്തിരിക്കുന്നു. അവിടെ ഇരിക്കുകയാണ്, അവർ ഓരോരുത്തൻ താന്താൻ്റെ മുന്തിരിവള്ളിയുടെ കീഴിലും താന്താൻ്റെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിലും പാർക്കും. But they shall sit every man under his vine and under his fig tree. അവനവൻ്റെ മുന്തിരിവള്ളി, അവനവൻ്റെ അത്തിവൃക്ഷം, അവനവൻ്റെ വീട്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലാണ് കൂടിയിരിക്കുന്നത്. ഇന്ന് നമ്മളൊരു ഹാളിലല്ല, ഒരു കെട്ടിടത്തിലല്ല, എവിടെയുമല്ല, ഇന്ന് നമ്മൾ വീട്ടിലാണിരിക്കുന്നത്. ബൈബിളിൽ അവിടെ എഴുതിയിരിക്കുന്നു, അവനവൻ്റെ മുന്തിരിവള്ളിക്ക് കീഴിൽ, അവനവൻ്റെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ. അന്നത്തെ ആ ഒരു പലസ്തീൻ നാടുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ അല്ലെങ്കിൽ മുന്തിരിവള്ളിയുടെ കീഴിൽ, അവനവൻ്റെ വീട്ടിലെ, വഴിയേരിയിൽ അത്തിയുടെ കാര്യമല്ല ഈ പറയുന്നത്, അവനവൻ്റെ വീട്ടിൽ, ആ വീട്ടിൻ്റെ ആ ഒരു അന്തരീക്ഷത്തിൽ അവിടെ വലിയൊരു സെക്യൂരിറ്റിയുണ്ട്, അവിടെ വലിയൊരു സേഫ്റ്റിയുണ്ട്, അവിടെ വലിയ സുരക്ഷിത മേഖലയാണത്. മാത്രമല്ല അവിടെയാണ് കുടുംബാംഗങ്ങൾ ഒത്തുചേരുന്നത്, അവിടെയാണ് അവർ ഒരുമിച്ച് സംസാരിക്കുന്നത്. എന്തിന്? പലപ്പോഴും പല കാര്യങ്ങളും വായിക്കുകയും പഠിക്കുകയും ഗ്രഹിക്കുകയും അത് അന്യോന്യം ഈ പറഞ്ഞ പോലെ അവർ ചർച്ച ചെയ്യുകയും എന്തിന് തീരുമാനങ്ങൾ പോലും എടുക്കുന്നത് ഇങ്ങനെയുള്ളൊരു ഒരു അന്തരീക്ഷത്തിലും ഒരു അവസ്ഥയിലുമാണ് പോലും. അതുകൊണ്ടാണ് നഥനയലിനോട് യേശു പറഞ്ഞത്, നഥനയൽ നീ ആ അത്തിയുടെ കീഴിലിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞാൽ ഏതോ ഒരു അത്തിയുടെ കീഴിലെന്നുള്ള അർത്ഥത്തിലല്ല. ഇദ്ദേഹം ആ വചനങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും വായിക്കുകയും പഠിക്കുകയും ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, ഇന്നും നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് നാമും ഈ പറഞ്ഞ പോലെ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നത്. നാം ദൈവത്തെ പാടി പുകഴ്ത്തി ശരിയാണ്, പക്ഷേ അതിനോടൊപ്പം നാം ദൈവവചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ അത്തിയുടെയും മുന്തിരിവള്ളിയുടെയും കീഴിലാണ് ഇരിക്കുന്നതെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഈ അടഞ്ഞിരിക്കുക, വീട്ടിനുള്ളിലിരിക്കുക, എനിക്കറിയാം ഇന്നേ ദിവസം ഒരുപക്ഷേ വലിയ ആളുകൾ കൂടി വരുന്നൊരു വലിയ സഭയുടെ ഭാഗമായിരുന്നിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ. ഞാനിപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ സംസാരിക്കുന്നത് ഞാൻ ശുശ്രൂഷിക്കുന്ന എൻ്റെ സഭയിൽ അങ്ങളോട് മാത്രമല്ല, എനിക്കറിയാം മറ്റ് ദൈവസഭകളിൽ അനേകർ ഇപ്പോൾ ഇത് കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് സഭയിൽ ഒരുമിച്ച് കൂടാൻ കഴിയാത്തതുകൊണ്ടും ഒരുപക്ഷെ നിങ്ങളുടെ സഭയിൽ ലൈവ് സ്ട്രീം ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ടും പലരും ഇന്നിന്ന് കാണുന്നുണ്ടെന്നുള്ള എനിക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാനൊരു കാര്യം പറയാം, അങ്ങനെ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഇന്ന് ഒരുപക്ഷെ ഒരുമിച്ച് നമ്മൾ കൂടുന്നില്ല, ശരിയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭവനങ്ങളിൽ ചെറിയൊരു കൂട്ടങ്ങളായി കൂടി, അത് വളരെ സന്തോഷമായിരുന്നു, അത് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ അങ്ങനെ ഈ ആഴ്ച കുറച്ചുകൂടെ വിപുലമായിട്ട് പല ഭവനങ്ങളിൽ ചെറിയൊരു കൂട്ടങ്ങളായി കൂടാനൊക്കെ എല്ലാം പദ്ധതിയിട്ടിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ വഴി ഇങ്ങനെയായിരുന്നു, ഈ പലപ്പോഴും ഞായറാഴ്ച രാവിലെ അങ്ങോട്ട് ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്ത് പോയി ആരാധിച്ചില്ലെങ്കിൽ ഭയങ്കര കുഴപ്പമാണ് ചിന്തിക്കുന്നത് ഒത്തിരി പേരുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒന്ന് തിരുത്താൻ ശ്രമിച്ചു. എങ്കിലും ഞാൻ പറയുകയാണ്, ഒരു സമയത്തേക്ക് നമ്മൾ അടഞ്ഞിരിക്കുന്നത് നല്ലതാണ്, ഇത് നല്ലവണ്ണം മനസ്സിലാക്കുക. ഒരുമിച്ച് കൂട്ടുന്നത് ഏറ്റവും സന്തോഷം, പക്ഷേ അതിനൊരു പക്ഷേ നമുക്കൊരു അവസരമില്ലാതെ ഇങ്ങനെ ഒന്ന് വീടിനുള്ളിൽ നിന്ന് ഇരിക്കേണ്ടി വന്നാൽ അതിൽ നിരാശപ്പെടുകയോ അതിൽ ഈ പറഞ്ഞ പോലെ അമർഷം കാണിക്കുകയോ ഒന്നല്ല ചെയ്യേണ്ടത്. എനിക്ക് ഏറ്റവും വലിയ സങ്കടം ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെന്ന് പറയുന്നവർ പലരോട് ഞാൻ സംസാരിക്കുമ്പം അവർ ഈ ഒരു വീട്ടിലിരിക്കേണ്ട അവസ്ഥയെ എങ്ങനെ കാണുന്നു എന്നുള്ളത് എനിക്ക് വളരെ അതിശയം തോന്നി. എന്തിനു പറയുന്നു ദൈവദാസന്മാർ പോലും? ഇത് നല്ലവണ്ണം ഓർക്കുക, ഇത് സഭയ്ക്കെതിരെയുള്ളൊരു പീഡയൊന്നും അല്ല പ്രിയപ്പെട്ടവർ. നമ്മുടെ ദേശത്തെ, നമ്മുടെ ദേശത്തെ മാത്രമല്ല അനേക ദേശങ്ങളെ ഗ്രസിച്ചിരിക്കുന്നൊരു മഹാവിപത്ത്, ഒരു വലിയ മഹാമാരി എന്ന് പറയുന്ന പോലെ ഇങ്ങനെയുള്ളൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ തീർച്ചയായിട്ടും നാം വളരെ വളരെ ദൈവഭയത്തോടെ ഇരിക്കണം. അതേസമയത്ത് നാം വളരെ ശ്രദ്ധയോടുകൂടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ജാഗ്രതയോടുകൂടെ നമ്മൾ ഇരിക്കേണ്ട അവസ്ഥയാണ്. ആ സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കുന്ന മുന്നറിയിപ്പുകളെയും അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെയും നാം അത് പാലിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ഒരു ഉത്തമ പൗരൻ എന്ന നിലയ്ക്ക് നമുക്കുണ്ടെന്നുള്ള കാര്യവും മറക്കരുത്. ഇനി ഈ വീട്ടിലിരിക്കുക എന്ന് പറയുന്നല്ലോ, ശരിക്കും പറഞ്ഞാൽ വീട്ടിലിരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം. പഴയ നിയമത്തിൽ മോശയോട് യഹോവയെ ദൈവം അരുളിച്ചെയ്തു, പ്രത്യേകിച്ച് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വരുന്ന ആ ദിവസം, നിങ്ങളെല്ലാവരും ഒരു
കുഞ്ഞാടനെ എടുത്ത് അതിനെ അറുത്ത് അതിൻ്റെ രക്തം കട്ടിലമേലും കുറുമ്പടിമേലും നിങ്ങൾ പുരട്ടണം. എന്നിട്ട് നിങ്ങൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്, അത് പുറപ്പാട് ദിവസം 12:22 പിറ്റന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീട്ടിൻ്റെ വാതിലിന് പുറത്തിറങ്ങരുത്. അവിടെ എടുത്താണ് എഴുതിയിട്ടുണ്ട്, യു ഷുഡ് നെവർ ഗോ ഔട്ട് ഓഫ് യു ഹോം, സ്റ്റേ ഇൻസൈഡ്. സ്റ്റേ സേഫ് എന്ന് പറയത്തില്ല, സ്റ്റേ ഇൻസൈഡ്. അപ്പോൾ അവിടെ ഒരു കാര്യം ഓർക്കണം, പുറത്തിറങ്ങുന്നതല്ല സേഫ്റ്റി, അകത്തിരിക്കുന്നതാണ് സേഫ്റ്റി. കാരണം എന്താണെന്നറിയാമോ, ആ അകത്തിരിക്കുന്ന പൂട്ടിയിരിക്കുന്ന വീടിൻ്റെ പുറത്ത് ഒരു രക്ത അടയാളം ഇട്ടിട്ടുണ്ട്. ആ രക്ത അടയാളം കണ്ടാൽ ഈ സംഹാരദൂതൻ എന്ന് പറയുന്ന ആൾ അതുവഴി പോകുമ്പം ഈ അടയാളം കണ്ടാൽ അതങ്ങ് പാസ് ഓവർ ചെയ്തങ്ങ് പോവും, ബൈപ്പാസ് ചെയ്തങ്ങ് പോവും, ഇത്രയേ ഉള്ളൂ അല്ലേ. നമുക്കറിയാം ആ സംഭവം, നമുക്ക് നല്ലവണ്ണം അറിയാം. ഇന്ന് രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളുടെയും ഭവനത്തിന്മേൽ ഇതുപോലൊരു രക്ത അടയാളം ഉണ്ട് എന്നുള്ള കാര്യം മറക്കരുത്. എത്ര പേര് അതിനൊരു ആമയും പറയും, എൻ്റെ വീടിന് വെളിയിൽ ഒരു രക്തമടയാളമുണ്ട്, അല്ലെങ്കിൽ സംഹാരകന് പിശാചിന് എന്നെ തൊടാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഒരു വൈറസിന് നമ്മളെ തൊടാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങ് വിശ്വസിക്കുക, എന്നെ പ്രിയപ്പെട്ടവരാണെങ്കിലും അതാണ്, ദാറ്റ്സ് ദ സേഫസ്റ്റ് പ്ലേസ് വൺ ക്യാൻ എവർ ബി. ഏറ്റവും നമുക്ക് സുരക്ഷിതത്വ മേഖല എന്ന് പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടിരിക്കുന്നതാണ്. അങ്ങനെ യേശുവിൻ്റെ രക്തത്താൽ പൊതിയപ്പെട്ടവരാണോ നിങ്ങൾ? ഇനി മറ്റൊരു വാക്യം കൂടെ പറയാം, യെശയ്യാവ് 26:20, Isaiah 26:20, Isaiah 26:20. അവിടെ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, എൻ്റെ ജനമേ വന്ന നിൻ്റെ അറകളിൽ കടന്ന് വാതിലുകളെ അടയ്ക്കാം, മുറിക്കകത്ത് കയറി വാതിൽ അടയ്ക്കണം. ക്രോധം കടന്നു പോകുമ്പോളും അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക, അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. ഒന്ന് വീട്ടിൽ കയറി ഒന്ന് ഒളിച്ചിരിക്കാൻ പറഞ്ഞാൽ, ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ പറ്റുന്നില്ല. അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം ബൈബിളിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്, മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. ഇങ്ങനൊരു വാക്യം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അതൊരു കാര്യം ചെയ്യാം, ഒരു അസൈൻമെൻറ്റ്, ഒരു ഹോംവർക്ക് തരാം. എല്ലാം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് രസമില്ലല്ലോ അല്ലേ. ഇത് കഴിഞ്ഞ ശേഷം നിങ്ങൾ ബൈബിളെടുത്ത് മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ രക്ഷിക്കപ്പെടും. അത് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഇൻ റിപ്പൻഡൻസ് ആൻഡ് ഇൻ റെസ്റ്റ് ഈസ് യുവർ സാൽവേഷൻ എന്നാണ്. ഇൻ റിപ്പൻഡൻസ് ആൻഡ് ഇൻ റെസ്റ്റ് ഈസ് യുവർ സാൽവേഷൻ അല്ലേ. അപ്പം നമ്മൾ രക്ഷിക്കപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആദ്യം മനം തിരിയണം, അതായത് മടങ്ങി വരാം. ഇൻ റിട്ടേണിങ് ആൻഡ് റെസ്റ്റ് എന്നാണ് ചില തർജ്ജമയിൽ. ഇൻ റിട്ടേണിങ്, തിരിഞ്ഞു വരണം ദൈവസന്നിധിയിൽ. ഇന്ന് നമ്മൾ തിരിഞ്ഞ് ദൈവസന്നിധിയിൽ വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് വീട്ടിൽ കുത്തിയിരിക്കുന്നത് അല്ലേ. ഇങ്ങനെ നമ്മൾ അടങ്ങിയിരിക്കണം, ഒന്നും ചെയ്യരുത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞത്, മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളു. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബി ക്വയറ്റ് എന്നുള്ള അർത്ഥമാണ് നമ്മൾ എടുക്കുന്നത്, പക്ഷേ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ ബി ക്വയറ്റ്, ബി സ്റ്റിൽ എന്നാണ്. സ്റ്റിൽ എന്നുള്ള വാക്കിന് ഫ്രീസ്, ഒന്നും ചെയ്യരുത്, അടങ്ങിയിരിക്കുക. ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം, കൊച്ചു പിള്ളേരെ നമുക്കറിയാമല്ലോ, ഈ വിരുവിരിപ്പുള്ള പിള്ളേരെ അല്ലെങ്കിൽ ഹൈപ്പർ പിള്ളേരെ അടക്കിയിരുത്താൻ വലിയ പാടാണ്. ഞാൻ പറയട്ടെ, ഇന്ന് നമ്മളെ അടക്കിയിരുത്താനും വലിയ പാടാണ്. ഞാനിപ്പോൾ രണ്ടാഴ്ച ശ്രദ്ധിക്കുക, ഈ ദൈവമക്കളെ അടക്കിയിരുത്താനാണ് വലിയ പാടാണ്. അതിനേക്കാളും പാസ്റ്റർമാരെ, ഓയ്യോ, അവർ ഞങ്ങൾ കുതിരപ്പുറത്ത് കയറി ഓടും, ഞങ്ങൾ ശനിയാഴ്ച രാത്രി നടത്തും, ഞങ്ങൾ രാവിലെ നടത്തും, അയ്യോ എന്തൊക്കെയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഒന്ന് അവനവൻ്റെ വീട്ടിലൊന്ന് അടങ്ങിയിരിക്കണം. ഇത് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് എനിക്കറിയാം, ദാറ്റ്സ് ഓക്കെ, പറഞ്ഞാലേ പറ്റൂ. ഇത് ഞാൻ ഈ വാക്യങ്ങളൊന്നും ഞാൻ എൻ്റെ വകയായിട്ട് പറഞ്ഞതല്ല, ബൈബിളിലുള്ള വാക്യങ്ങളാണ് അല്ലേ. അടങ്ങിയിരിക്കണം അല്ലേ, ഒരു സമയത്തേക്ക്. അതും അവിടെ പറഞ്ഞിട്ടുണ്ട്, അല്പസമയത്തേക്കേ ഉള്ളൂ, ഇതങ്ങ് എന്നേക്കൊന്നും അല്ല, ഒരു സമയത്തേക്ക്, അല്പസമയത്ത് നിന്ന് അടങ്ങിയിരിക്കുക. കാരണം പുറത്തോടെ ഒരു ക്രോധം പോകുന്നു, അല്ലെങ്കിൽ ഒരു സംഹാരകൻ അതിലെ കടന്നു വരുന്നു. അപ്പം നിങ്ങളൊന്ന് അടങ്ങി അകത്ത് നിന്ന് ഒളിച്ചിരിക്കുക, ഇതല്ലേ പറയുന്നുള്ളൂ അല്ലേ, ഇതല്ലേ പറയുന്നുള്ളൂ. ഇനി നിങ്ങൾക്കൊരു കാര്യം കൂടെ അറിയാമോ, ഇന്നിപ്പോൾ ഒത്തിരി നമ്മൾ കേൾക്കുന്നൊരു പദമാണ് ക്വാറന്റൈൻ അല്ലേ. ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പം അങ്ങ് നിങ്ങളങ്ങ് പേടിക്കുകയൊന്നും വേണ്ട, അല്ലെങ്കിൽ സെൽഫ് ഐസൊലേഷൻ എന്നൊക്കെ പറയുന്നു. ഇതും ബൈബിളിൽ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചൊരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ലേവിയ പുസ്തകം 13:4-5 ഒരുത്തൻ്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു വെള്ള നിറം വന്നാൽ, അവിടെ എഴുതിയിട്ടുണ്ട്, 13:4-5 ഞാൻ വായിക്കുന്നത്, അവൻ്റെ ത്വക്കിന്മേൽ പുള്ളി വെളുത്തതും ത്വക്കിനെക്കാട്ടിലും കുഴിഞ്ഞിരിക്കുന്നതും അതിനകത്തുള്ള രോമം വെളുത്തിരിക്കാത്തതുമായി കണ്ടാൽ പുരോഹിതന ആ ലക്ഷണമുള്ളവനെ 7 അകത്താക്കി അടയ്ക്കണം. എന്തു ചെയ്യണം? അകത്താക്കി അടയ്ക്കണം. അന്ന് ഈ ക്വാറന്റൈൻ എന്നുള്ള വാക്കില്ലായിരുന്നിരിക്കും, അതുകൊണ്ടാണ് ബൈബിളിൽ വരാത്ത. ഇന്നായിരുന്നെങ്കിൽ പറഞ്ഞാൽ അവനെ ക്വാറന്റൈൻ ചെയ്യണമെന്ന്, ഇത്രയല്ലേ ഉള്ളൂ പ്രശ്നം അല്ലേ. 7 അവനെ പിടിച്ച് പൂട്ടിയിടണമെന്ന്, കിടക്കുമോ 7? ആണ്ടെ, ഇന്നൊരു ദിവസം അകത്തിരിക്കാൻ പറഞ്ഞപ്പം നമ്മുടെ വീർപ്പൂട്ടൽ നമുക്കറിയാം. അടുത്തത് 5 വാക്യം, 7 ദിവസം പുരോഹിതൻ അവനെ നോക്കണം.
വടു തൊക്കിന്മേൽ പരക്കാതെ കണ്ട സ്ഥിതിയിൽ നിൽക്കുന്നുവെങ്കിൽ പുരോഹിതൻ രണ്ടാം പ്രാവശ്യം അവനെ 7 ദിവസത്തേക്ക് അകത്താക്കി അടയ്ക്കണം, വീണ്ടും അടയ്ക്കണം. ക്വാറന്റൈൻ എക്സ്റ്റൻഷനാണ്. എന്താണ് ഒരാഴ്ച? ഇപ്പോൾ എത്രയായി? 14 ദിവസം. ഇത്രയല്ലേ സർക്കാരും പറയുന്നുള്ളൂ? വിദേശത്തു നിന്നൊക്കെ വന്നവർ 14 ദിവസം പൂട്ടിയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തോ നിങ്ങൾ വലിയ എന്തോ വലിയ അപരാധം പോലെയാണ് ഇത് കാണുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, കാര്യം അവിടെ ഒരു രോഗം സംശയിക്കുന്നു. ആ സംശയമൊന്ന് ദൂരീകരിക്കപ്പെടുന്നവരെ ഒരു സമയത്തേക്ക് ഒന്ന് യു ഹാവ് ടു ഐസൊലേറ്റ് യുവർ സെൽഫ്. ഇത്രയല്ലേ ഉള്ളൂ അല്ലേ? നല്ലവണ്ണം ഓർക്കണം പ്രിയപ്പെട്ടവർ, ഈ ക്വാറന്റൈൻ ലോസ് അല്ലെങ്കിൽ സാനിറ്ററി ലോസ് ഇതൊക്കെ ഇന്ന് ലോകത്ത് എത്രയും വലിയ ഹെൽത്ത് ഏജൻസീസ് ഒക്കെ പറയുന്നതിന് മുമ്പേ, എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ഈ വേദപുസ്തകത്തിൽ നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമുക്കത് നിയമമായി നമുക്ക് എഴുതി തന്നിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ അല്ലേ. ഇങ്ങനെ ചട്ടങ്ങളും പ്രമാണങ്ങളൊക്കെ എഴുതി കിട്ടിയ മറ്റേത് ജാതിയുണ്ട്, ഇതുപോലെ ഭാഗ്യമുള്ള മറ്റാരുണ്ടെന്നാണ് ബൈബിളിൽ നാം വായിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്കും ദൈവത്തെ സ്തോത്രം ചെയ്യാൻ തോന്നിയോ? നമ്മൾ വിചാരിക്കുന്നത് ഈ 14 ദിവസം അടച്ചിരിക്കണമെന്നൊക്കെ നമ്മുടെ ആരോഗ്യമന്ത്രി പറയുമ്പോൾ നമുക്കങ്ങ് ദേഷ്യമാണ്. അങ്ങനെ അല്ല പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, ദൈവം തന്നെ നമ്മോട് കൽപ്പിച്ചിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യവും മറക്കരുത്. അപ്പം ഇതിന് ഇനിയിപ്പം ഈ ക്വാറന്റൈൻ അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ ഇരിക്കുക അങ്ങനത്തെ വിഷയങ്ങൾക്ക് ഇനി ആരെങ്കിലും വഴക്കുണ്ടോ? ഞാനിപ്പോൾ ഇതെല്ലാം ഞാനിപ്പം തെളിയിച്ച ബൈബിളിൽ നിന്നാണ്. അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞാൽ ഒരു സമയത്തേക്ക് ദൈവം ഒന്ന് അടങ്ങിയിരിക്കാൻ പറഞ്ഞാൽ, ഒന്ന് അകത്തിരിക്കാൻ പറഞ്ഞാൽ, ഒന്ന് വീട്ടിലിരിക്കാൻ പറഞ്ഞാൽ ഇരിക്കാനും കൂടെ നമ്മൾ പഠിക്കണം പ്രിയപ്പെട്ടവരെ. കാര്യം ആദിമസഭ പ്രത്യേകിച്ച് അപ്പോസ്തലിക സഭ ആരംഭിച്ചപ്പം ഇതുപോലെ വലിയ ഹാളുകളിലോ ഓഡിറ്റോറിയങ്ങളിലോ സ്കൂളുകളിലോ ഹോട്ടലുകളിലോ ഒന്നുമല്ല അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്, അവർ ഭവനങ്ങളിൽ തന്നെയായിരുന്നു. എത്രയെങ്കിലും വാക്യം ഞാൻ നിങ്ങൾക്ക് അപ്പോസ്തല പ്രവൃത്തി തുടങ്ങിയെടുത്ത് കാണിച്ചു തരാം. അവിടെയെല്ലാം ഭവനങ്ങളിൽ കൂടിക്കൊണ്ടിരുന്ന സഭ എന്നാണ് അവിടെ എപ്പോഴും കാണുന്നത് അല്ലേ. ഭവനം ഭവനം തോറുമായിരുന്നു. പക്ഷേ ആ ഭവനങ്ങളെല്ലാം ചേർത്ത് ഒരു പട്ടണത്തിലുള്ള സഭയെ ഒരു സഭയെന്നാണ് വിളിച്ചിരുന്നത്. പൗലോസും മറ്റുമൊക്കെ എഴുത്തെഴുതുമ്പം എഫെസൊസിലുള്ള സഭയ്ക്ക് എഴുതുന്നത്. പക്ഷേ ഈ സഭ എവിടെ കൂടിക്കൊണ്ടിരുന്നത്? എഫെസൊസിലുള്ള വലിയ ആംഫി തിയേറ്ററിൽ കൂടുന്ന സഭയ്ക്ക് എഴുതുന്നു എന്നാണ് എഴുതിക്കുന്നത്. അങ്ങനെയല്ല. ഫിലിപ്പിയിലുള്ള ഓഡിറ്റോറിയത്തിൽ കൂടുന്ന സഭയെന്നാണോ? അല്ല. അവിടെ ഏതെങ്കിലും കത്തീഡ്രലിൽ കൂടുന്ന സഭയാണോ? അല്ല. അവിടെയെല്ലാം വീടുകളിലാണ് കൂടിക്കൊണ്ടിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്ന് സഭ മാറി കെട്ടിടങ്ങളിലേക്ക് വന്നപ്പോഴാണ് സഭയുടെ കഷ്ടകാലം തുടങ്ങിയതെന്ന് കൂടെ ഞാൻ പറയും. കെട്ടിടങ്ങൾക്ക് സ്തോത്രം, നമുക്ക് ആവശ്യമാണ്. പക്ഷേ കെട്ടിടമല്ല സഭ പ്രിയപ്പെട്ടവരെ. നാം ഒരുമിച്ച് കൂടുമ്പോൾ നാം ഓരോരുത്തരുമാണ് പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയങ്ങൾ. ഈ ആലയങ്ങൾ ഒരുമിച്ച് വരുന്ന ആ കൂട്ടത്തിന്, ആ കൂടി വരവിനെ നമ്മൾ സഭയെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഈ സഭയെ ഒന്ന് വ്യാഖ്യാനം ചെയ്യേണ്ടി വരുന്നു അല്ലേ. പലപ്പോഴും നമ്മുടെ സങ്കല്പത്തിലുള്ള നമ്മൾ പാലിച്ചു പോകുന്ന പരിശീലിച്ചു പോകുന്ന രീതി ഒന്ന് വ്യത്യാസമായിരിക്കും. അതിനെയൊക്കെ ദൈവം ഒന്ന് ഉടച്ചു മാറ്റുകയാണെന്നുള്ള കാര്യം കൂടെ നിങ്ങൾ മറക്കരുത്. ഇന്ന് പ്രത്യേകിച്ച് ഭവനങ്ങളിലിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞാൽ അവനവൻ്റെ അത്തിക്ക് കീഴിൽ, അവനവൻ്റെ മുന്തിരിവള്ളിക്ക് കീഴിൽ, ഈ അവനവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ആദ്യം നാം ഇന്ന് ചില പണികൾ നമുക്കൊന്ന് ചെയ്യേണ്ടിയുണ്ട്. ഒന്ന്, ബൈബിളിൽ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പലയിടത്തും നമ്മൾ കാണുന്നു ആ കാലത്ത് യഹോവയുടെ ആലയത്തിലെ യാഗപീഠം ഇടിഞ്ഞു കിടന്നു. The altar was in ruins. The altar was broken. ഇന്ന് ഞാൻ പറയട്ടെ, ഇന്ന് നമ്മളെ വീട്ടിൽ ഇരുത്തിയിരിക്കുന്നതിന് കാരണം ദൈവം നമ്മോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആദ്യം രണ്ട് ചോദ്യങ്ങൾ. These are the questions which the Lord wants us to ask to every one of us. Personally, very personal. അതുകൊണ്ട് നമ്മളെ വീട്ടിൽ ഇരുത്തി സംസാരിക്കുന്നു. എന്താണ് ആദ്യത്തെ ചോദ്യം എന്നറിയാമോ? നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യനും തൻ്റെ ഭാര്യയും. വൈകുന്നേരം വൈകുന്നേരം യഹോവ ദൈവം തോട്ടത്തിൽ ഇറങ്ങി വരും. അവർ രണ്ടുപേരോടൊപ്പം, എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു കൈ അവ്വയുടെ തോളിലും മറ്റേ കൈ ആദാമിൻ്റെ തോളിലും ഇട്ട് അവരിങ്ങനെ ഒരു അപ്പനെ രണ്ട് മക്കൾ നടക്കുന്ന പോലെ നടക്കും. പകലത്തെ വിശേഷങ്ങളൊക്കെ അപ്പനോട് പറയും. അപ്പനതെല്ലാം കേട്ട് അത് വളരെ സന്തോഷിച്ച് ആസ്വദിച്ച് അവർ, ഞാൻ പറയാറുണ്ട്, ദേ റിയലി ഹാഡ് ഫൺ അല്ലേ. അവർ ശരിക്കും കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഓടി നടന്ന് എന്ത് രസമായിരുന്നിരിക്കും അപ്പൻ്റെ കൂടെയുള്ള ആ നടപ്പ്, ആ ഒരു കൂട്ടായ്മ. അപ്പോഴപ്പനൊരു കാര്യം പറഞ്ഞിരുന്നു, മക്കളെ എല്ലാം കൊള്ളാം കേട്ടോ, ഇവിടെ എല്ലാം നിങ്ങൾ, ഇറ്റ് ഇസ് ഓൾ ഫോർ യു, ഇതിന്മേലെല്ലാം നിങ്ങൾ കർത്തൃത്വം എടുത്തോണം. പക്ഷേ ഒറ്റൊരു കാര്യം, ഒരു വിലക്ക് ഞാൻ വയ്ക്കുന്നു, ആ വിലക്ക് സൂക്ഷിച്ചോണം. പക്ഷേ എന്തോ ഒരു സംഭവം പറ്റി. ഒരുവൻ ഒരു നുഴഞ്ഞു കയറി ഒരുത്തം വന്നു. അവൻ കയറി വന്നിട്ട് ആ ഭാര്യയോട് പറഞ്ഞു, ഹവ്വയോട് പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അത് ശരിയല്ല കേട്ടോ. അങ്ങനെ നിങ്ങൾ കഴിച്ചാലൊന്നും, അത് കഴിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ മരിക്കത്തൊന്നുമില്ല. ദൈവം പറഞ്ഞത് ആ
പഴം ഭക്ഷിക്കരുത്, അത് കഴിക്കുന്ന നാളിൽ നീ മരിക്കും. അവൻ വന്ന ഒറ്റൊരു വാക്കേ കൂട്ടിയുള്ളൂ, എന്താണ്? ദൗ ഷാൽ ഷുവർലി നോട്ട് ഡൈ, ദൗ ഷാൽ ഷുവർലി ഡൈ എന്ന് ദൈവം പറഞ്ഞിരുന്നു. പിശാജ് വന്ന് എൻ്റെ കൂടെ ഒരു വാക്ക് കൂട്ടി, ഷാൽ നോട്ട്. അപ്പോൾ അവയുടെ മുമ്പിലൊരു ചെറിയ പ്രശ്നം. ഇതിലേത് വിശ്വസിക്കണം? ദൈവം പറഞ്ഞത് വിശ്വസിക്കണമോ, ഈ പിശാജ് പറഞ്ഞ് വിശ്വസിക്കണമോ? കഷ്ടകാലമെന്ന് പറയട്ടെ, ഈ ഹവ എന്ത് ചെയ്തു? പിശാജ് പറഞ്ഞതിനെ വിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ആ നിമിഷം അവർ പാപം ചെയ്തു. അവരുടെ മേലുണ്ടായിരുന്ന ദൈവ തേജസ്, ഒരു വസ്ത്രം അഴിഞ്ഞു പോകുന്നതുപോലെ അത് പോയി. പാപം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്, ദൈവ തേജസ് നഷ്ടപ്പെടുന്നു അല്ലേ. അങ്ങനെ ദൈവ തേജസ് പോയപ്പോൾ നഗ്നരാണെന്ന് കണ്ട്, അയ്യോ നഗ്നരാണെന്ന് കണ്ട് അവർ പെട്ടെന്നൊരു പരിപാടി ചെയ്തു. അവരൊരു ഇലയൊക്കെ പറിച്ച് അതിനെ തുന്നിക്കെട്ടി അവർ അങ്ങോട്ട് ഉടുത്തു. മനുഷ്യൻ്റെ എപ്പോഴത്തെയും പ്രശ്നമാണ്, ഒരു തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ, പാപം ചെയ്തു സമ്മതിക്കത്തില്ല, ആ പാപത്തെ എങ്ങനെയെങ്കിലും മറയ്ക്കാൻ നോക്കും അല്ലേ, മറയ്ക്കാൻ നോക്കും. ആദ്യം മനുഷ്യൻ്റെ ഒരു സ്വന്തം പ്രവൃത്തിയായിരുന്നു ആ പാപത്തെ മറയ്ക്കാനുള്ള ശ്രമം. വൈകുന്നേരം ദൈവം വരാൻ നേരമായി, അപ്പോഴത്തേക്കും ദാ ഈ രാവിലെ കുത്തിത്തച്ച് വെച്ചതൊക്കെ പോയി. അവർ ഓടിച്ചെന്ന് ഒരു മരത്തിൻ്റെ പുറകിൽ ഒളിച്ചു. ദൈവം ഇറങ്ങി വന്നപ്പം രണ്ടിനെയും കാണാനില്ല. ഈ ദൈവം നടന്നു വരുന്ന കാലൊച്ച കേട്ടു എന്നവിടെ എഴുതിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരെയും കാണാത്തതുകൊണ്ട് ദൈവം വിളിച്ച് ചോദിക്കുക, അതാണ് ആദ്യത്തെ ചോദ്യം. എന്താണെന്നറിയാമോ? ആദം, വേർ ആർ യു? ആദാമേ, നീ എവിടെ, നീ എവിടെ? അതെവിടെയാണ് ആ വാക്യം എന്നുള്ള അറിയാലേ? ഉൽപ്പത്തി പുസ്തകം 3:7 മുതലുള്ള വാക്യങ്ങളാണ് ഞാനീ പറയുന്നത്. ആദ്യമായിട്ട് ദൈവം ചോദിക്കുകയാണ്, നീ എവിടെ അല്ലെ, വേർ ആർ യു? ഇനി ഒന്ന് ഓർക്കണം, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട്. ഇവർ ഈ പറിച്ച് തിന്നുന്നതും ഈ ഉടുപ്പുണ്ടാക്കുന്നതും ഓടിച്ചെന്ന് മറയുന്നതും എല്ലാം ദൈവം കണ്ടോണ്ടായി ഇറങ്ങി വരുന്നത്. എങ്കിലും ദൈവം ചോദിക്കുക, നിങ്ങൾ എവിടെ, വേർ ആർ യു? ഇന്ന് ഈ രാവിലെക്കാലം നമ്മൾ ഓരോരുത്തരോടും ദൈവം നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുക, വേർ ആർ യു? നിങ്ങൾ എവിടെ? നീ എവിടാ മോനെ? നീ മോളെ, നീ എവിടെയാ? ഇതാ നമ്മളോട് ചോദിക്കുക. എന്നെ കേൾക്കുന്ന ഓരോരുത്തരോട്, എന്നോടുൾപ്പെടെ, എൻ്റെ ദൈവം ഇന്ന് രാവിലെ നമ്മളെ വീട്ടിലിരുത്തി നമ്മളോട് ചോദിക്കുന്ന ഒറ്റ ചോദ്യം, സൺ വേർ ആർ യു, ഡോട്ടർ വേർ ആർ യു? നീ എവിടെയാ? ഇതിൻ്റെ അർത്ഥം, നമുക്ക് ദൈവത്തോട് വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. അതാണ് എൻ്റെ പേഴ്സണൽ ആൾട്ടർ. നല്ലോണം ഓർക്കണം, എനിക്ക് ദൈവത്തോട് ബന്ധമുണ്ടാകുന്ന എൻ്റെ ജീവിതത്തിലൊരു യാഗപീഠമുണ്ടോ? ആ യാഗപീഠത്തിൽ ഞാൻ എന്നെ തന്നെ യാഗം കഴിക്കുന്നുണ്ടോ? ആ യാഗപീഠത്തിൽ എപ്പോഴും ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീ ഉണ്ടോ? ആ യാഗം കഴിക്കുമ്പോഴാണ് പഴയ നിയമത്തിൽ ദൈവം പ്രസാദിക്കുന്നത്, ദൈവം ഇറങ്ങി വരുന്നത്. അങ്ങനെയെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി നമ്മളെ തന്നെ അർപ്പിക്കുന്നുണ്ടോ? അതാണല്ലോ പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 12:1-2 വാക്യത്തിൽ പറയുന്നത്, നിങ്ങളെ തന്നെ യാഗമായി ശരീരങ്ങളെ സമർപ്പിപ്പിൻ എന്ന്. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് ചോദിക്കുക, വേർ ആർ യു? ഇന്നത്തെ എൻ്റെ ഈ വിഷയം റിപ്പയറിംഗ് ആൻഡ് റീബിൽഡിങ് ദി ഓൾട്ടേഴ്സ് എന്നാ. എന്താണ്? ഇടിഞ്ഞു കിടക്കുന്ന യാഗപീഠങ്ങളെ നമ്മളൊന്ന് പണിത് പുതുക്കി പണിയണം, അല്ലെങ്കിൽ നന്നാക്കണം, റിപ്പയറിങ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം കേടായ നന്നാക്കുമല്ലോ. ഇന്ന് വീട്ടിലിരുത്തി നമ്മളെ ഒന്ന് നന്നാക്കുക ദൈവം. നമുക്കറിയാം ഇന്ന് വേറൊന്നും ചെയ്യണ്ട, ഇന്ന് പള്ളിയിലൊന്നും പോണ്ട, വീട്ടിലിരുന്ന് ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെ, ഇതെന്നെ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കണം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കിങ്ങനെ വീട്ടിലിരുന്ന് സ്വസ്ഥമായി ചിന്തിക്കാൻ അല്ലെങ്കിൽ നമ്മളൊരവസരം എടുക്കത്തില്ല. കാര്യം, ആ ആദാം ഒവയും കയറി ദൈവത്തെ കണ്ടപ്പോൾ ഒളിച്ചു നിന്നതുപോലെ ഇന്ന് നമ്മളും കയറി ഒളിക്കുന്നൊരു സ്ഥലമുണ്ട്. ഏതാണെന്നറിയാമോ? അത് വേറൊന്നുമല്ല, സഭ. ഞായറാഴ്ച നമ്മളെല്ലാം ഒരു സഭയെ വന്ന് ഒളിച്ചിരിക്കും. ദൈവം വരുമ്പോൾ എല്ലാം സഭയിൽ ഒളിച്ചിരിക്കുക അല്ലേ. എന്തിനാണ് അവർ ഒളിച്ചതെന്നുള്ളത് നമുക്കറിയാം. അവർ പാപം ചെയ്തു, അതുകൊണ്ടാണ് അവർ ഒളിച്ചത്. അവർ നഗ്നരാണെന്ന് അവർക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് അവർ ഒളിച്ചത്. ഇന്ന് നമ്മളും ഒളിച്ചിരിക്കാൻ കണ്ടൊരു സ്ഥലം പലപ്പോഴും സഭയായിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആ മരത്തിൻ്റെ മറവിൽ ഒളിച്ച് നിന്ന് ആ രണ്ടുപേരെയും പുറത്തേക്ക് ഇറക്കിയതുപോലെ ഇന്ന് നമ്മളെ ആ സഭയ്ക്ക് പുറത്തേക്ക് ഇറക്കി നമ്മുടെ നേർക്കുനേൽ നമ്മുടെ വീട്ടിൽ നമ്മളെ തേടി വന്ന് എൻ്റെയും നിങ്ങളുടെയും ദൈവം നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, മോനെ നീ എവിടാ, മോളെ നീ എവിടാ, നിൻ്റെ ജീവിതം ഇപ്പം എങ്ങനെ ഇരിക്കുന്നു, നമ്മൾക്ക് തമ്മിലൊരു ബന്ധമുണ്ടോ? ആരോ ഇന്നലൊരു മെസ്സേജ് അയച്ചാൽ ഞാൻ ശ്രദ്ധിച്ചു, സ്കൂളൊന്നുമില്ല, ഓഫീസും ഇല്ല, വീട്ടിലിരുന്ന് പണിയാം, പുറത്തിറങ്ങി കിടക്കാൻ അവിടെ വണ്ടികളൊന്നുമില്ല, ഷോപ്പിങ്ങിന് പോകാമെന്ന് വെച്ചാൽ കടയില്ല,
ഈ പറഞ്ഞ മറ്റ് എന്തൊക്കെ തിരക്ക് നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നോ അതെല്ലാം പോയി. അപ്പം ദൈവം ചോദിക്കുക, ഇനി നമുക്ക് തമ്മിൽ സമയമുണ്ടല്ലോ അല്ലേ? ഓൾ ദീസ് ഡേയ്സ് യു നെവർ ഹാഡ് ടൈം ഫോർ മീ, ബട്ട് നൗ നീ എന്തിനൊക്കെ വേണ്ടി ഓടിയോ അതെല്ലാം തീർന്നു കിട്ടിയല്ലോ. ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും എവിടെയെങ്കിലും പോണോ? ഇന്ന് ഞായറാഴ്ച ഷോപ്പിങ്ങിന് പോണോ? വേണ്ടല്ലോ. പുറത്തോട്ട് പോണോ? വേണ്ടല്ലോ. എന്തെങ്കിലും ചെയ്യണോ? വേണ്ടല്ലോ. ഒന്നും ചെയ്യാനില്ലല്ലോ പ്രത്യേകിച്ച്. ഇനി ആ കൂടി ഇന്ന് ചെയ്യാവുന്ന 5 മണിക്ക് എല്ലാവരും കൂടെ നമുക്ക് കൈയടിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരെ നമുക്കൊന്ന് അഭിനന്ദിക്കണം അല്ലേ? അത് നമുക്ക് ചെയ്യാം. അവിടെ ഞാൻ ഇടയ്ക്ക് കയറിയെന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ബ്രഹ്മാനൂട്ട പ്രധാനമന്ത്രി അത് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരി വന്നു. ഞായറാഴ്ച നമ്മൾ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് കൈയടിച്ച് ദൈവത്തെ പാടി സ്തുതിക്കണമെന്നൊക്കെ പറയുമ്പോൾ വലിയ പാടാണ്, കൈയൊക്കെ കെട്ടി ഇങ്ങനെ ഗൗരവത്തിലാണ് ഇരിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറയുന്ന എല്ലാവരും ഒന്ന് കൈയടിച്ച് കൈ കിട്ടുന്ന പാത്രങ്ങളൊക്കെ എടുത്തടിക്കാൻ, കൈത്താളത്തോടെ ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പാവ ഉദ്ദേശിമാരെല്ലാം ഞായറാഴ്ചയും പറഞ്ഞപ്പോൾ ആർക്കും ഒരു അനക്കവും ഇല്ല. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൈയൊക്കെ താനേ അടിക്കേണ്ട കാലങ്ങൾ വരുന്നു. നാം അറിയാതെ ദൈവത്തെ പാടി സ്തുതിക്കുന്ന കാലങ്ങൾ വരുന്നു പ്രിയപ്പെട്ടവരെ അല്ലേ? അതിൻ്റെയൊക്കെ ഒരു ഒരുക്കം കൂടിയാണ്, അതിൻ്റെയൊക്കെ ഒരു പരിശീലനം കൂടിയാണ് ഇതൊക്കെ എന്നുള്ള കാര്യവും നിങ്ങൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. വീണ്ടും ഞാൻ പറയട്ടെ, ആ ആദാമിനോട് ചോദിച്ചു, നിങ്ങൾ ആ പഴം പറിച്ചു തന്നല്ലേ? ശരി, പഴം പറിച്ചു തന്നെന്ന് പറഞ്ഞപ്പോൾ ഒട്ടന്നെ അവിടെ ചെയ്തൊരു കാര്യമുണ്ട്. എന്താണ് അത്? സമ്മതിക്കുകയല്ല, അത് ഞാനല്ല കർത്താവേ, ദൈവം ഞാനല്ല, നീ തന്ന ഒരു സ്ത്രീയുണ്ടല്ലോ, ആ സ്ത്രീയാണ്. ഇന്ന് നമ്മുടെ പ്രശ്നം എന്താ? ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം. ഒരിക്കലും നമ്മളായിട്ട് കുറ്റം സമ്മതിക്കത്തില്ല. നമ്മളെപ്പോഴും പറയുന്നത് അവരാണ്, ഇവരാണ്, സാഹചര്യങ്ങളാണ്, ഞങ്ങൾ പോകുന്ന സഭയുടെ കുഴപ്പമാണ്, ഞങ്ങളുടെ പാസ്റ്ററിൻ്റെ കുഴപ്പമാണ് അല്ലേ? നാം ഓരോരുത്തരും ആ കുറ്റം ഏറ്റെടുക്കുന്നത് ഒഴികെ നാം സകലരെയും കുറ്റപ്പെടുത്തും. നാം കാരണമായി കാണുന്നത് ഒരിക്കലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല, മറ്റുള്ളവരാണ്, അല്ലെങ്കിൽ പറയും സാഹചര്യങ്ങളാണ്. ഞാനൊരു കാര്യം പറയട്ടെ, ലെറ്റ്സ് സ്റ്റോപ്പ് ദാറ്റ്. ലെറ്റ്സ് സ്റ്റോപ്പ് ബ്ലെയിമിങ് അതേഴ്സ്. ലെറ്റ്സ് ഈവൻ സ്റ്റോപ്പ് ബ്ലെയിമിങ് ദ സർക്കംസ്റ്റൻസസ്. അതൊന്നുമല്ല, സാഹചര്യങ്ങളൊന്നുമല്ല, മനുഷ്യരൊന്നുമല്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ തെറ്റിന് നാം ഉത്തരവാദിത്വം എടുക്കണം പ്രിയപ്പെട്ടവരെ. അവിടെ ആദ്യം അവരൊരു ശ്രമം നടത്തി ഇല കൊണ്ട് അവരെ തന്നെ ഒന്ന് മറയ്ക്കാൻ. ഇന്ന് പലപ്പോഴും നമ്മൾ ഈ ഓടി നടന്ന് ചെയ്യുന്ന പല പ്രവൃത്തികളും, ആ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നന്മപ്രവൃത്തികൾ മാത്രമല്ല, ചിലപ്പം ഈ സഭയിൽ പോലും മിനിസ്ട്രി എന്ന പേരിലും നമ്മൾ ശുശ്രൂഷ എന്ന പേരിൽ ചെയ്യുന്ന പല കാര്യങ്ങളും, അതുപോലും പലപ്പോഴും നമ്മൾ മറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ചില മറകളാണ് പ്രിയപ്പെട്ടവരെ. ഞങ്ങൾ ദേവദാസന്മാരെ അറിയാമല്ലോ, ഞങ്ങൾ ഒത്തിരി മിനിസ്ട്രി ചെയ്യുന്നവരാണ്. നിങ്ങളൊക്കെ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ തിരക്കോട് തിരക്ക്, പക്ഷെ ഞങ്ങൾ ഈ തിരക്ക് പിടിച്ച് പലപ്പോഴും ഞങ്ങൾ ചെയ്യുന്ന മിനിസ്ട്രിയും പലപ്പോഴും അതൊരു കവറപ്പാണ് പ്രിയപ്പെട്ടത്. ഞാൻ ഉൾപ്പെടെ അത് സമ്മതിക്കുക, എനിക്കൊരു ലജ്ജയില്ല അത് പറയാൻ. അതുകൊണ്ട് എല്ലാവരെയും ഇന്ന് വീട്ടിലിരുത്തി ദൈവം നമ്മളോടൊന്ന് ഇടപെടുക. മക്കളെ, നിങ്ങൾ ഈ പണി ചെയ്യുന്നതെന്ന് നിർത്ത്. നിങ്ങളുടെ സ്വന്തം പ്രയത്നത്തിലും യജ്ഞത്തിലും നിങ്ങളുടെ നഗ്നത മറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. ദാറ്റ്സ് ഫൂളിഷ്നെസ്. അത് അബദ്ധമാണെന്ന് മാത്രമല്ല, അതെന്തൊരു കഷ്ടമാണ്, ഇറ്റ്സ് എ വേസ്റ്റ്. ഡോണ്ട് ഡു ദാറ്റ്. അവിടെ നമുക്കിനി നമ്മൾ ഈ പറഞ്ഞ എന്തെങ്കിലും ശുശ്രൂഷയെങ്കിലും ചെയ്ത് നമ്മൾ ഈ മറയ്ക്കുന്നത് നിർത്താം. ഇനി ഈ സഭയുടെ പുറയിൽ പോയി ഒളിച്ചിരിക്കുന്നത് നിർത്താം. എന്നിട്ട് ധൈര്യമായിട്ട് ദൈവത്തിന് മുമ്പിലേക്ക് നമുക്ക് ഇറങ്ങി വരാം. എന്നിട്ട് തെറ്റ് സമ്മതിക്കാം. കർത്താവ്, എൻ്റെ ഭാര്യയല്ല, ആ പാമ്പുമല്ല, ഞാനാണ് തെറ്റിപ്പോയത്. പലപ്പോഴും നമ്മൾ ഈ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെന്ന് പറയും. ഞാൻ പലപ്പോഴും പറയും ഞങ്ങളെന്ന് പറയരുത്. ഡോണ്ട് സേ വി, സേ ഐ ഹാവ് സിൻഡ് എന്നാണ് പറയേണ്ടത്. ദൈവമേ, ഞാൻ പാപം ചെയ്തു. ദാവീദിൻ്റെയൊക്കെ ഏറ്റുപറച്ചിലുകൾ നമ്മൾ വായിച്ചാൽ ഒരിക്കൽ പോലും ദാവീദ് ഞങ്ങളെന്നൊന്നും പറയാറില്ല, ഞാൻ. ഇന്ന് അങ്ങനെ നമ്മൾ ഏറ്റെടുക്കണം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, വേർ ആർ യു? ഇന്ന് ആ ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി അവിടെ നമ്മൾ ദൈവമായിട്ടൊരു ബന്ധത്തിൽ വന്നാൽ, ആദ്യം ഞാനും എൻ്റെ ദൈവമായിട്ടുള്ള എൻ്റെ യാഗപീഠം ഞാനിതാ റിപ്പയർ ചെയ്തിരിക്കുന്നു. ഐ ഹാവ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗാഡ്. I know my God. I love my God. I know He already loved me. But now, in response, I started loving Him. അവനോടുള്ള എൻ്റെ സ്നേഹമാണ് എൻ്റെ ആരാധനയായിട്ടൊക്കെ പുറത്തേക്ക് വരട്ടെ. സ്നേഹമില്ലാതെയും നമുക്ക് പാട്ട് പാടാൻ പ്രിയപ്പെട്ടവരെ. സ്നേഹമില്ലാതെയും നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമില്ലാതെയും നമുക്ക് ഇവൻ ശുശ്രൂഷിക്കാം. സ്നേഹമില്ലാതെയും സുവിശേഷം പറയാം. പക്ഷെ ആദ്യം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ അതിനു മുമ്പേ അവൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ അവൻ തന്നിട്ടുണ്ടെങ്കിൽ ആ സ്നേഹത്താൽ നിറഞ്ഞു വേണം നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കഴിയേണ്ടത്. അതുകൊണ്ട് ആദ്യം ഞാനും എൻ്റെ ദൈവവും
അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ ഓൾട്ടർ, എൻ്റെ വ്യക്തിപരമായ യാഗപീഠം ഞാൻ ആദ്യം നന്നാക്കണം ഇന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നല്ലോ, എങ്ങനെ ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങി വരണം. ഒരുപക്ഷെ അത് കാണാത്തവരോട് പറയുകയാണ്, ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് എൻ്റെ സഭയിലുള്ള എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഞായറാഴ്ച ഇത് ഈ ലൈവ് സ്ട്രീം നിങ്ങൾ കാണാനോ കേൾക്കാനോ വന്നിരിക്കുമ്പം കാഴ്ചക്കാരായിട്ട് വന്നിരിക്കരുത്, അതിൽ പാർട്ടിസിപ്പൻസ് ആയിട്ട് വരണം. എൻ്റെ അർത്ഥം, നിങ്ങൾ പള്ളിയിലേക്ക് പോകുമ്പോൾ എങ്ങനെ ഒരുങ്ങി പോകുമോ അതുപോലെ തന്നെ ഒരുങ്ങി വന്നിരിക്കണം. മാത്രമല്ല, കഴിയുമെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു പായുണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് അതിന് ചുറ്റും വന്നിരിക്കുക, വേണ്ടി വന്നാൽ മുട്ടുകുത്തണമെങ്കിൽ മുട്ടുകുത്തുക. അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഇരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. നമ്മുടെ കേരളത്തിലെ പഴയകാലത്തെ ക്രിസ്തീയ കുടുംബങ്ങളിലൊക്കെ അന്നൊക്കെ രാവിലെയും വൈകുന്നേരം, പ്രത്യേകിച്ച് വൈകുന്നേരം, അന്ന് ലൈറ്റും ഇലക്ട്രിസിറ്റിയും ഒന്നുമില്ല, സന്ധ്യ വയങ്ങുമ്പോൾ ഒരു വിളക്ക് കത്തിച്ചു വയ്ക്കും, ഒരു പായെടുത്തിടും, വീട്ടിലെ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി വന്നിരിക്കും, ഒരു പാട്ട് ദിവസം എടുത്ത് എല്ലാവരും ചേർന്ന് ഉറക്കെ പാടും, കൈയടിച്ചൊക്കെയാണ് അവർ പാടുന്നത്. അത് കഴിഞ്ഞിട്ട് അവർ വേദപുസ്തകം വായിക്കും. അവരന്യോന്യം ഈ കൂട്ടത്തിലെ അപ്പൻ അല്ലെങ്കിൽ ആ ഭർത്താവ് കുഞ്ഞുങ്ങൾക്ക് വചനം പറഞ്ഞു കൊടുക്കുകയും അത് വിശീകരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. അന്നത്തെ പകലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചിലപ്പം ചിന്തിച്ച് അല്ലെങ്കിൽ ഒന്ന് സംസാരിച്ച് അതിൽ ചില തിരുത്തലുകളോ ചില ശിക്ഷകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ നടക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് പ്രാർത്ഥിപ്പിക്കും, കൊച്ചു കുഞ്ഞിനെ ഉൾപ്പെടെ. സംസാരിക്കാൻ തുടങ്ങിയ കൊച്ചു കുഞ്ഞിനെ ഉൾപ്പെടെ, മോനെ പ്രാർത്ഥിക്കേ, രണ്ടു വരിയാണെങ്കിലും ആ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടുണ്ട്, ആ കുഞ്ഞ് ആ പ്രാർത്ഥന പറയും. അങ്ങനെ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ച് ആ കുടുംബത്തിൽ മുതിർന്ന ആ അപ്പനോ വല്യപ്പച്ചനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആശീർവാദവും പറഞ്ഞ് എന്നിട്ട് പോയേ അവർ ഈ പറഞ്ഞ പോലെ രാത്രിയിലെ അത്താഴം കഞ്ഞി കുടിക്കത്തുള്ളൂ. ഇതായിരുന്നു ഒരു കാലത്ത് കേരളത്തിലെ രീതി. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവർ, ഇങ്ങനൊരു അനുഭവം നിങ്ങളുടെ വീട്ടിൽ ഓർമ്മയുണ്ടോ? ഇങ്ങനൊരു അനുഭവം ഒരു കാലം ഉണ്ടായിരുന്നു നിങ്ങളുടെയൊക്കെ വീട്ടിൽ? ഒരുപക്ഷെ നിങ്ങളൊരു അക്രൈസ്തവ കുടുംബത്തിൽ നിന്ന് വന്നാൽ ആറ്റ്സ് ഓക്കെ. പക്ഷേ ഇങ്ങനൊരു അവസ്ഥ നമ്മുടെ ദേശത്തുണ്ടായിരുന്നു, ഇന്നത് പോയി, ഇന്നത് പോയി, അത് മറക്കരുത്. പക്ഷേ അതൊന്നും മടക്കി കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ്, അതാണ് രണ്ട്, എൻ്റെ പേഴ്സണൽ ഓൾട്ടർ, രണ്ട്, മൈ ഫാമിലി ഓൾട്ടർ ഓർ അവർ ഫാമിലി ഓൾട്ടർ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ യാഗപീഠം. ഞാനും എൻ്റെ ഭാര്യയും അല്ലെങ്കിൽ ഞാനും എൻ്റെ ഭർത്താവും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കൊച്ചുമക്കളും ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങളുടെ സഹോദരങ്ങളെല്ലാം ചേർന്ന് ഇരിക്കുന്ന ആ കുടുംബത്തിൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ന് ദൈവം ചോദിക്കുന്നു രണ്ടാമത്തെ ചോദ്യം. ബൈബിളിൽ രണ്ടാമത്തെ ചോദ്യം ഏതാണെന്നറിയാമോ? അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിലാണ്, 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. അന്ന് ഈ ആദാമിന് ഉപയോഗിക്കുക രണ്ട് മക്കളുണ്ടായി, കയ്യനും ഹാബേലും. അതിൽ രണ്ടുപേരും ദൈവത്തിനൊരു ഒരു ഒരു ഓഫറിങ് കൊണ്ടുവന്നു, ഒരു വഴിപാട് കൊണ്ടുവന്നു. അതിൽ ഒരുവനിലും അവൻ്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചു, മറ്റവനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. അപ്പോൾ ഈ ദൈവം പ്രസാദിച്ചില്ല എന്നുള്ളപ്പോൾ അവന് ദേഷ്യം വന്നു. ദേഷ്യം വന്നു എന്ന് മാത്രമല്ല, ആരിൽ ദൈവം പ്രസാദിച്ചോ അവനോട് അസൂയ വന്നു. അസൂയ മാത്രം വന്നെങ്കിൽ നമുക്കങ്ങ് സഹിക്കാമായിരുന്നു, നമുക്കും ഒക്കെ അസൂയുണ്ട്, പക്ഷേ അവിടെ കൊണ്ട് അങ്ങ് നിർത്തുക നമ്മൾ. പക്ഷേ ഇദ്ദേഹം ഒരു പടിയും കൂടെ കടന്ന് എന്ത് ചെയ്തു? വയലിലേക്ക് ചെന്ന് അനുജനെ അങ്ങ് അവിടെ വെച്ച് കൊന്നു കളഞ്ഞു. പക്ഷേ കൊന്നിട്ട് ഒന്നും അറിയാത്ത വട്ടി അവിടെ നിൽക്കുക. അപ്പോഴാണ് ദൈവം ചോദിക്കുന്നത്, മോനെ, വെർ ഇസ് യുവർ ബ്രദർ? അത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യമാണ്. യഹോ പിന്നെ കയ്യനോട്, നിൻ്റെ അനുജനായ ഹാബേൽ എവിടെ? വെർ ഇസ് യുവർ ബ്രദർ? ഇന്ന് ഈ രാവിലെ കാലം ദൈവം നമ്മോട് ചോദിക്കുന്ന രണ്ടാമത് ചോദ്യം, നിൻ്റെ സഹോദരൻ എവിടെ? വെർ ഇസ് യുവർ ബ്രദർ? ആ ചോദ്യത്തിന് അവൻ പറഞ്ഞ ഉത്തരം എന്താണെന്നറിയാമോ? ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ? ആം ഐ മൈ ബ്രദേഴ്സ് കീപ്പർ? വാട്ട് ആർ യു ആസ്കിങ്? വൈ ഷുഡ് യു ആസ്ക് മീ? ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ? ഞാൻ അവൻ ഉത്തരവാദിയാണോ? കൊന്ന് മണ്ണിൽ കുഴിച്ചിട്ടിട്ടാണ് വന്ന് നിൽക്കുന്നത്. എന്നിട്ട് കൂളായിട്ട് പറയുക, എന്തിനാ എന്നോട് ചോദിക്കുന്നത്? എനിക്കെങ്ങനെ അറിയാം? എന്നോട് തന്നെ ചോദിക്കുന്നത്, ഞാൻ അവൻ്റെ കാവൽക്കാരനാണോ? ഇന്ന് നമ്മൾ നമ്മുടെ സഹോദരനെ കൊന്ന് കുഴിച്ചു മൂടിയിട്ടാണ് നമ്മളും വന്ന് ദൈവത്തിന് നീക്കുന്നത്. പലപ്പോഴും കത്തിയെടുത്ത് കൊല്ലുകയും മണ്ണ് മാന്തി അതിനകത്ത് കുഴിച്ചിടുകയൊന്നും വേണ്ട. പരുഷമായിട്ടൊരു വാക്ക് എൻ്റെ സഹോദരനോട് ഞാൻ പറഞ്ഞാൽ ഞാൻ കൊലപാതകം ചെയ്തു എന്നാണ് ബൈബിൾ പറയുന്നത്. പുതിയ നിയമത്തിലെ ഉപദേശങ്ങൾ കുറേ കൂടെ കട്ടിയാണ് പറയപ്പെടും. പഴയ നിയമത്തിൽ കത്തിയെടുത്ത് ഒരുവനെ കൊന്നാലേ കൊലപാതകമാവുന്നുള്ളൂ, പക്ഷെ പുതിയ നിയമത്തിൽ കത്തിയൊന്നും എടുക്കേണ്ട, കൊല്ലുകയും വേണ്ട. വാകൊണ്ട് കൊല്ലാം, എഴുത്തുകൊണ്ട് കൊല്ലാം, സോഷ്യൽ മീഡിയയിലൂടെ കൊല്ലാം, അല്ലേ? നമ്മൾ എത്രയോ കൊലപാതകം ചെയ്തിട്ടാ നമ്മൾ വലിയ കാര്യമായിട്ട് ഞായറാഴ്ച പോയി ആ സഭയെന്ന ആ മരത്തിൻ്റെ പുറയിൽ മറഞ്ഞു നിന്നുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത്. ഇന്ന് ദൈവം പറയാം, മോനെ, നിൻ്റെ കയ്യിൽ ഞാൻ രക്തം കാണുന്നു. ഏത് കൊലപാതകൻ്റെയും കയ്യിൽ രക്തം കാണും. ഈ രക്തക്കറയുള്ള കൈ പൊക്കി നമുക്കൊരിക്കലും നമുക്ക് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയില്ല. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്,
വിശുദ്ധ കരങ്ങളെ, പത്രോസാണ് പറയുന്നത്, വിശുദ്ധ കരങ്ങളെ ഉയർത്തി പുരുഷന്മാർ എല്ലായിടവും പ്രാർത്ഥിക്കണം. പലപ്പോഴും നമുക്ക് നമ്മുടെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനുള്ള പ്രാഗൽഭ്യമില്ല. എന്നെ കേൾക്കുന്ന പുരുഷന്മാർ, ഭവനങ്ങളിലെ ഭർത്താക്കന്മാർ, അപ്പന്മാർ, അല്ലേ, ഒരു കുടുംബത്തിൻ്റെ നാഥൻ നമ്മൾ പറയും അവിടുത്തെ പുരുഷനെ, അല്ലേ. ആ പുരുഷനെ പറ്റി ബൈബിൾ പറയുന്നത് അവൻ ആ കുടുംബത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ പുരോഹിതനാണ്. പുരോഹിതൻ എന്ന് പറഞ്ഞാൽ താൻ ജനത്തിന് വേണ്ടി ദൈവത്തോട് ചെല്ലുന്നവൻ, ദൈവത്തോട് ചെന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നവനാണ് പുരോഹിതൻ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവത്തോട് ചെല്ലേണ്ടവൻ നിങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയല്ല, നിങ്ങളുടെ മക്കളല്ല, നിങ്ങളാണ്. എന്നെ കേൾക്കുന്ന പുരുഷന്മാരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് വിശുദ്ധ കരം ഉയർത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? കഴിയണം. ആ ഉത്തരവാദിത്വം നിങ്ങൾ ആർക്കും നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യരുത് പ്രിയപ്പെട്ടവരെ, അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്, അല്ലേ. ആ പുരുഷൻ്റെ കൈ ഉയർന്നിരിക്കുവാൻ കൂടെ നിൽക്കുന്ന ഭാര്യ സഹായിക്കുന്നുണ്ടോ? മോശയുടെ കൈക്ക് ക്ഷീണം വന്നപ്പം, തളർച്ച വന്നപ്പം രണ്ടുപേരും അപ്പുറം അപ്പുറം ഇരുന്ന് താങ്ങിപ്പിടിച്ചു. അതുപോലെ ഒരു പുരുഷൻ്റെ കൈ ഉയർന്നിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ കൈ ക്ഷീണിക്കുമ്പോൾ താങ്ങിക്കൊടുക്കുന്ന ഭാര്യയും, അല്ലേ, അതോടൊപ്പം ആ വീട്ടിലുള്ള മക്കളും, അങ്ങനെ ചേർന്ന് എല്ലാവരും ചേർന്ന് അന്യോന്യം താങ്ങി, അന്യോന്യം പ്രോത്സാഹിപ്പിച്ച്, അന്യോന്യം ഈ പറഞ്ഞ ഉത്സാഹിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് നിൽക്കുന്ന ഒരു അനുഭവം, ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന, ദൈവത്തെ സ്തുതിക്കുന്ന, ദൈവവചനം ചിന്തിക്കുന്ന, ധ്യാനിക്കുന്ന, ഒരുമിച്ച് ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ വീട്ടിലുണ്ടോ? ഇല്ല എങ്കിൽ നമ്മുടെ വീടിൻ്റെ യാഗപീഠം ഇടിഞ്ഞു കിടക്കുന്നു, റിപ്പയർ ചെയ്യണം. നിങ്ങളുടെ വീടിന് എന്തെങ്കിലും ഒരു ക്രാക്ക് വന്നാൽ, ഭിത്തിയിൽ ഒരു ക്രാക്ക് കണ്ടാൽ, അല്ലെങ്കിൽ ഒരു ചോർച്ച കണ്ടാൽ, ബാത്റൂമിൽ എന്തെങ്കിലും ഒരു ലീക്ക് കണ്ടാൽ, ഒട്ടനെ നിങ്ങൾ ആളിനെ വിളിച്ച് നന്നാക്കുമല്ലോ, ശരിയല്ലേ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കേട് വന്നാൽ നമ്മൾ ആ കേട് കണ്ണടച്ച് വിടുമോ? ഇല്ലല്ലോ. എത്രയും പെട്ടെന്ന് നമ്മൾ ആളിനെ വിളിച്ച് അത് നന്നാക്കും. ഞാൻ ചോദിച്ചോട്ടെ, നമ്മുടെ കുടുംബത്തിൻ്റെ യാഗപീഠം എത്രയോ നാളുകളായി ഇടിഞ്ഞു കിടക്കുന്നു, നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ. ഇടിഞ്ഞു കിടക്കുന്നു എന്ന് നമ്മൾ അറിയാത്തത് കൊണ്ടാണ് നമുക്കറിയാം, പക്ഷെ നമുക്കൊന്നും തോന്നുന്നില്ല. നെഹമ്യാവ് ഒരിക്കൽ യെരുശലേമിനെ പറ്റി ചോദിച്ചറിഞ്ഞപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ എല്ലാം ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക. അവിടെ ഒരു വാക്കും കൂടെയുണ്ട്, വലിയ നിന്ദയിലാണ് ഇപ്പം ഞങ്ങൾ. ഞാൻ സത്യം പറയട്ടെ, ഇന്ന് ക്രിസ്തീയ സമൂഹം ഒരു വലിയ നിന്ദയിലാണ്. അല്ലെങ്കിൽ വേറൊരു വാക്കി പറഞ്ഞാൽ, നമ്മളൊരു വലിയ നിന്ദയിലൂടെ കടന്നു പോകുക. ആൾക്കാർ നമ്മളെ നിന്ദിക്കുന്നു. സങ്കീർത്തനത്തിലൊരു വാക്കുണ്ട്, നിന്റെ ദൈവം എവിടെ എന്ന് ജാതികൾ നിത്യവും ചോദിക്കുന്നത് എന്ത്? ഞാൻ പറയട്ടെ, ഇന്ന് ഈ കൊറോണ വൈറസ് ലോകമൊത്തം പടരുമ്പോൾ അനേകർ ചോദിക്കുന്നു, ദൈവം എവിടെ? Where is God when it hurts? When millions are dying, പണ്ടും എപ്പോഴും ചോദിച്ച ചോദ്യമാണ്, ആയിരങ്ങൾ മരിക്കുമ്പോൾ ദൈവം എവിടെ? സ്നേഹവാനായ ദൈവം എവിടെ? നിങ്ങളീ പറയുന്ന സ്നേഹം ആണ് ദൈവമെങ്കിൽ ആ സ്നേഹവാനായ ദൈവം എവിടെ എന്ന് ജാതികൾ ചോദിക്കുമ്പോൾ നമുക്കെന്ത് ഉത്തരമുണ്ട് പ്രിയപ്പെട്ടവരെ? ഇന്ന് സഭ നമ്മൾ ഭവനത്തിൽ കൂടാൻ കാരണം, ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഇങ്ങനൊരു മഹാമാരി നമ്മുടെ ദേശത്ത് പടന്നപ്പോൾ നമുക്കിറങ്ങി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ. നമുക്ക് ചെന്ന് ഒരാളെ കണ്ട് പ്രാർത്ഥിക്കാൻ കഴിയുന്നോ? ഒന്നും കിട്ടുന്നില്ലല്ലോ. നമ്മുടെ കർത്താവിന് ശക്തി ഇല്ലാഞ്ഞിട്ടാണോ? പണ്ട് ചരിത്രം, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ചരിത്രം ഇതുപോലെയുള്ള വലിയ പ്ലേഗുകൾ, സ്പാനിഷ് ഫ്ലൂ, കോളറ, മസൂരി, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പോലും വന്നപ്പോൾ അന്ന് ദൈവദാസന്മാർ ഇറങ്ങിപ്പോയി. അങ്ങനെയുള്ളവരെ എല്ലാവരും ഈ പറഞ്ഞ പോലെ വീട്ടിൽ ഒറ്റക്കിട്ടിട്ട് ഓടിക്കളയും. അവരെ പോയി ശുശ്രൂഷിച്ച്, അവർക്ക് വെള്ളം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, അവരെ കുളിപ്പിച്ചു. ചിലപ്പോഴെങ്കിലും ചിലർ മരിച്ച് അവിടെയെങ്കിലും അടക്കാൻ ആളില്ലാതെ കിടന്നു. അങ്ങനെയുള്ളവരെ പോയി ദൈവദാസന്മാർ, ഭക്തന്മാർ പോയി കുഴിവെട്ടി അവരെ മൂടി അല്ലെങ്കിൽ അടക്കി. ഇന്ന് നമ്മളെ വീട്ടിലേക്ക് കയറ്റി, നമ്മുടെ വീട്ടിലേക്ക് ഇറങ്ങി വന്ന് ദൈവം ചോദിക്കുക, മോനെ നീ എവിടെ? രണ്ട്, നിൻ്റെ സഹോദരൻ എവിടെ? നമുക്ക് നമ്മുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം എങ്ങനെ? വീട്ടിലിരിക്കുന്ന ഭാര്യയുടെയും ഭർത്താവിൻ്റെ അന്യോനുള്ള ബന്ധം എങ്ങനെ? സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ? കുഞ്ഞുങ്ങളും കുഞ്ഞുങ്ങളും മാതാക്കളും തമ്മിലുള്ള ബന്ധം എങ്ങനെ? ഹൗ ഈസ് യുവർ ഫാമിലി ആൾട്ടർ? അവിടെ ഇടിവുകൾ വന്നിട്ടുണ്ടോ? ക്രാക്ക് വീണിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ടെറസിലെ ക്രാക്കിനെക്കാട്ടിലും ഭിത്തിയിലെ ക്രാക്കിനെക്കാട്ടിലും ഡേഞ്ചറസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ, ജീവിത ബന്ധങ്ങളിൽ വന്നിട്ടുള്ള ക്രാക്കുകൾ. അത് നന്നാക്കിയേ പറ്റൂ. ആ യാഗപീഠത്തിൻ്റെ ഇടിവുകളെ, അതിൻ്റെ കേടുകളെ നാം നന്നാക്കിയേ പറ്റൂ. ആ കേട് തീർത്തേ പറ്റൂ. ഇന്ന് രാവിലെ അതിനുള്ളൊരു അവസരമായിട്ട് നമുക്കിതിലെടുക്കാം. അതിനും വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ വീട്ടിലിരുത്തി കർത്താവ് നമ്മളോട് ഇടപെടുന്നത്. അവിടെ നിങ്ങൾ ഓർക്കണം, ഏലിയാവിൻ്റെ കാര്യത്തിൽ നമുക്കൊരു സംഭവം അറിയാം. അവിടെ നമ്മൾ വായിക്കുന്ന 1 രാജാക്കന്മാർ 18:30. അപ്പോൾ ഏലിയാവ് എൻ്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തോടും പറഞ്ഞ് സർവ്വജനവും എൻ്റെ അടുക്കൽ ചേർന്ന് അവൻ ഇടിഞ്ഞു കിടന്ന യഹോവയുടെ യാഗപീഠം നന്നാക്കി. അവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം,
ഇടിഞ്ഞു കിടന്ന യാഗപീഠത്തെ നന്നാക്കുന്ന ഒരു അനുഭവമാണ് നാം കാണുന്നത്. ഇന്ന് ഈ രാവിലെ കാലം ദൈവസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ വളരെ ശാന്തമായി നിങ്ങളുടെ ഭവനത്തിൻ്റെ തണലിൽ നിങ്ങളുടെ അത്തിയുടെയും മുന്തിരിയുള്ളിയുടെയും കീഴിലിരുന്നാണ് നിങ്ങളിത് കാണുകയും കേൾക്കുകയും നിങ്ങൾ അന്യോന്യം ആ കൂട്ടായ്മയിൽ നിങ്ങളുമായിരിക്കുന്നത്. ഈ നിമിഷം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരു പഴയ പാട്ടുണ്ട്, വല്ലഭനെ എഴുന്നേൽക്കണമേ, ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ. വല്ലഭനായ ദൈവമേ എഴുന്നേൽക്കണമേ, ക്രിയ ചെയ്യുവാൻ ഏറ്റവും ഒരു സമയം ഇതാണ്. ആ പാട്ട് വളരെ മനോഹരമായൊരു പാട്ടാണ്, ഒരു പഴയ പാട്ടാണ്. നിങ്ങൾ ഒത്തിരി പേർക്ക് ആ പാട്ട് അറിയത്തില്ലായിരിക്കും. എനിക്ക് ആ പാട്ട് നല്ലോണം അറിയാം. കാര്യം വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ പിതാവ് എഴുതിയൊരു പാട്ട് തന്നെയാണ്. ആ കാലങ്ങളിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സഭയിലൊക്കെ വളരെ ശക്തമായി ഇത് പാടി ദൈവത്തെ സ്തുതി. ദൈവം എഴുന്നേൽക്കുമ്പോൾ നമുക്കറിയാം, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, യഹോവ എഴുന്നേൽക്കുന്നു, ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. അങ്ങനെയെങ്കിൽ ആ പാട്ടിൻ്റെ ചില ചരണം ഇങ്ങനെയാണ്: തകരുന്നു രാഷ്ട്രങ്ങൾ ദിനംദിനമായി, ശക്തമേറിയ രാഷ്ട്രങ്ങൾ, ആർക്കും കീഴടങ്ങിയില്ല എന്ന് നമ്മൾ ചിന്തിച്ച രാഷ്ട്രങ്ങൾ ഇപ്പോൾ ഒരു വൈറസിന് കീഴടങ്ങി. ലോക്ക്ഡൗൺ, സ്കൂളുകൾ എന്നേ അടച്ചു, ഓഫീസുകൾ അടച്ചു, പൊതുഗതാഗതം ഒന്നുമില്ല, കടകളെല്ലാം അടച്ചു, വീടുകളിൽ കയറി ഭയത്തോടെ ഇരിക്കുന്നു. തകരുന്നു രാഷ്ട്രങ്ങൾ ദിനംദിനമായി, തളരുന്നു ശ്രേഷ്ഠന്മാർ ബലഹീനരായി. ഈ രോഗത്തിൽ പെട്ടുപോയി മറ്റൊരു വലിയ രാജ്യത്തിൻ്റെ മന്ത്രി, പല രാജ്യങ്ങളിലെ പ്രമുഖർ, എം പിമാർ, ഇവരെല്ലാം ഇതിന് പെട്ടുപോയി. അവിടെ എഴുതിയിരിക്കുന്നു, വരണം നിൻ രാജ്യമെങ്ങി അതിവേഗം, ദൈവമേ നിൻ്റെ രാജ്യമെങ്ങ് പെട്ടെന്ന് വരണം. ക്ഷീണിച്ച് തളർന്ന നിൻ ജനങ്ങളെല്ലാം പുതുജീവനിൻ നിറവിനാൽ ബലപ്പെടുവാൻ നിനാവിയിൻ മഴ ഇപ്പോൾ പകരണമേ. അടുത്ത തരണം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, നീങ്ങണം മാന്യത മയക്കമല്ല. ഇന്ന് സഭയ്ക്കുള്ളിലൊരു മാന്യം, നമ്മളൊക്കെ പറയുന്നത് സാമ്പത്തിക മാന്യം, അതുവിട സഭയ്ക്കുള്ളിലെന്താ, അതിലും വലിയ മാന്യമല്ലേ? മാന്യം മാത്രമല്ല മയക്കം. ഇപ്പം നിങ്ങൾ വീട്ടിലിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നു, ഇതേ നിങ്ങൾ ഒരുപക്ഷെ വലിയൊരു സഭയ്ക്കകത്തിന് ഇതിനോടകം നിങ്ങൾ ഉറങ്ങിയാൻ, എനിക്കറിയാം ഏറ്റവും കൂടുതൽ ഉറക്കവും മയക്കവും സഭയ്ക്കകത്ത് വരുമ്പോഴാണ്. ഇന്ന് അതുകൊണ്ടാണ് നിങ്ങളെ വീട്ടിലിരുത്തി ഉണർത്തിയിരുത്തിയിരിക്കുന്നത്. തീരണം മാത്സര്യഭാവമല്ല. എന്താണ് മത്സരം? നമ്മളിന്ന് ഏറ്റുപറയേണ്ട ഏറ്റവും മൂന്ന് പാവങ്ങളെ പറ്റി ഒരു സഹോദരൻ എന്നെ വിളിച്ചു പറയും. ഒന്ന്, സെൽഫിഷ്നെസ്, എന്താണ്? സ്വാർത്ഥത. രണ്ട്, കോപവും ഈ ഡിസ്യൂണിറ്റി, അല്ലെങ്കിൽ എന്തിനും കോപം, ഒന്നിനും ആരോടും യോജിക്കത്തില്ല. മൂന്ന്, അൺഫോർഗീവ്നെസ്, എനിക്ക് ക്ഷമിക്കാൻ കഴിയത്തില്ല ആരോടും. ഈ പാപം ഏറ്റുപറയണം. ഇതാണ് ഈ മത്സരബുദ്ധി എന്ന് പറയുന്നത്. ഭക്തർ ചേരണം ഏകമായി, ഒരുമനമായി, ഒരു മനസ്സോടെ എല്ലാവരും ചേരണം. അടുത്ത ഉരുവിളത്തെ ചേരണം, പകരണം വരങ്ങളെല്ലാം സഭയിൽ, എല്ലാ വരങ്ങളും സഭയിൽ നീ പകരണമേ. എങ്ങും അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കട്ടെ, സഭ ജയപൂർണയായി പരിലസിക്കട്ടെ. മനോഹരമായൊരു പാട്ടാണ്. നമുക്ക് ചേർന്ന് ഒരു ചരണം നമുക്കൊന്ന് പാടാമോ? പാടി നമുക്കൊന്ന് ദൈവത്തെ സ്തുതിക്കാമോ? വല്ലഭനെ എഴുന്നേൽക്കണമേ, ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ. അറിയാത്തവർ ഞങ്ങളുടെ കൂടെ ചേർന്ന് പാടുക, പെട്ടെന്ന് പഠിക്കാവുന്നേ ഉള്ളൂ. കഴിയുമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് ദിവസം നിൽക്കാം. ചെയ്യുവതിനേറ്റൊരു സമയമിതേ. വല്ലഭനെ എഴുന്നേൽക്കണമേ, ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ. നീതി ദിവാകരനാംഗിഭുവേ, നിൻ ജ്യോതിയിൻ കതിരെങ്ങും വീശണമേ. നീതി ദിവാകരനാംഗിഭുവേ, നിൻ ീശണമേ. ഈ ഭൂതലത്തിൻ നിരുൾ നീങ്ങിടുവാൻ, ഈ ഭൂതലത്തിൻ നിരുൾ നീങ്ങിടുവാൻ. വല്ലഭനെ എഴുന്നേൽക്കണമേ, പ്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ. വല്ലഭനെ എഴുന്നേൽക്കണമേ, പ്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ. തകരുന്നു രാഷ്ട്രങ്ങൾ ദിനംദിനമായി, തളരുന്നു ശ്രേഷ്ഠന്മാർ ബലഹീനരായി. തകരുന്നു രാഷ്ട്രങ്ങൾ ദിനംദിനമായി, തളരുന്നു ശ്രേഷ്ഠന്മാർ ബലഹീനരായി. വരണം നിൻ രാജ്യമിങ്ങ് അതിവേഗം, വരണം നിൻ രാജ്യമിങ്ങ് അതിവേഗം.
അവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനെ ഒരു സമയമിതേ വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനെ ഒരു സമയമിതേ ക്ഷീണിച്ചു തളർന്നതിൻ ജനങ്ങളെല്ലാം പുതുജീവന നിറവിനാൽ ബലപ്പെടുവാൻ ക്ഷീണിച്ചു തളർന്നതിൻ ജനങ്ങളെല്ലാം പുതുജീവന നിറവിനാൽ ബലപ്പെടുവാൻ നിന്നാവി മഴ ഇപ്പോൾ പകരണമേ നിന്നാവി മഴ ഇപ്പോൾ പകരണമേ എല്ലാവരും വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ നീങ്ങണം മാന്യത മയക്കമെല്ലാം കുറ്റം തീരണം മാത്സര്യ ഭാവമെല്ലാം നീങ്ങണം മാന്യത മയക്കമെല്ലാം കുറ്റം തീരണം മാത്സര്യ ഭാവമെല്ലാം ഭക്തർ ചേരണം വേഗമായി ഒരു മനമായി ഭക്തർ ചേരണം വേഗമായി ഒരു മനമായി വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ തകരണം വരങ്ങളെല്ലാം സഭയിൽ എങ്ങും നടക്കണം അത്ഭുത അടയാളങ്ങൾ തകരണം വരങ്ങളെല്ലാം സഭയിൽ എങ്ങും നടക്കണം അത്ഭുത അടയാളങ്ങൾ പരിലസിപ്പാൻ സഭ ജയ പൂനയാ പരിലസിപ്പാൻ സഭ ജയ വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ വല്ലവനെ എഴുന്നേൽക്കണമേ ക്രിയ ചെയ്യുവതിനേറ്റൊരു സമയമിതേ ദൈവത്തോട് നമുക്ക് പറയാം കർത്താവേ അങ്ങേക്ക് ക്രിയ ചെയ്യുവാൻ അങ്ങേക്ക് പ്രവർത്തിക്കുവാൻ പറ്റിയ സമയമാണപ്പാ ദൈവമേ ദേശങ്ങൾ കർത്താവേ ഭയത്തിലായിരിക്കുമ്പോൾ നിരാശയിലായിരിക്കുമ്പോൾ കണ്ണീരിലും നിലവിളിയിലും മുറവിളിയിലുമായിരിക്കുമ്പോൾ ദൈവമേ അവിടെ നിന്ന് എഴുന്നേറ്റൊന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾ ഒരുമിച്ച് സഭയായി നമ്മളെല്ലാവരും ചേർന്ന് ദയവായി ഭവനങ്ങളിൽ ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരും ചേർന്ന് അടുത്തടുത്ത് നിന്ന് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് എഴുന്നേറ്റ് ഈ സമയത്ത് അവിടെ നിന്ന് പ്രവർത്തിക്കണമേ കർത്താവേ ദേശങ്ങളെ തൊടണമേ കർത്താവേ ദേശങ്ങളെ തൊടണമേ അവിടുത്തെ ശക്തി അയക്കണമേ കർത്താവേ അവിടെ അവിടെ ദൈവസഭകൾ ഉണ്ടല്ലോ കർത്താവേ അവിടെ അവിടെ കർത്താവേ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടല്ലോ കർത്താവ് ഈ ദേശത്തും പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഉണ്ടല്ലോ ഞങ്ങൾ ഒരുമിച്ചു വന്ന് ഭവനമായ അവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ദൈവത്തിലേക്ക് നോക്കി ഞങ്ങളുടെ കണ്ണുകളെ ഉയർത്തി ഞങ്ങൾ ഇതാ പ്രാർത്ഥിക്കുന്നു അവിടെ നിന്ന് കർത്താവെ ദൈവത്തിന്റെ വലിയ ശക്തി ഈ ദേശത്ത് ഇറങ്ങി കർത്താവെ ഈ ഗ്രസിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്ന് ഞങ്ങളെ നീ വിടുവിക്കണമേ കർത്താവെ ലോകത്തിൽ കർത്താവെ ഇതിനാൽ ബാധിക്കപ്പെട്ടിരിക്കുന്ന സകല രാജ്യങ്ങളെയും ഈ സമയം ഞങ്ങൾ ഓർത്തു പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ കരം അവിടെ നിന്ന് പ്രവർത്തിച്ചിരിക്കാനുള്ള സ്തോത്രം ഞങ്ങളത് വിശ്വസിക്കുന്നു കർത്താവേ ഞങ്ങളത് വിശ്വസിക്കുന്നു ഞങ്ങൾ കർത്താവേ അങ്ങയുടെ മഹത്വമുള്ള കരം നീട്ടിയിരിക്കാല സ്തോത്രം സൗഖ്യമാക്കുവാൻ അങ്ങയുടെ കരം നീട്ടിയിരിക്കാല സ്തോത്രം ഞങ്ങൾ അനുദപിക്കുന്നു ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു ഞങ്ങൾ മാനസാന്തരപ്പെടുന്നു ഞങ്ങൾ മടങ്ങി വരുന്നു കർത്താവേ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ മടങ്ങി വന്ന് ഞങ്ങളുടെ യാഗപീഠങ്ങൾ ഇടിഞ്ഞു കിടന്ന യാഗപീഠങ്ങളെ ഞങ്ങൾ കർത്താവേ അതിൻ്റെ കേട് തീർത്ത് ഞങ്ങളതിന്മേൽ കർത്താവേ ആ വിറകടുക്കി വെച്ച് അതിന്മേൽ ഞങ്ങളെ തന്നെ യാഗമായി വയ്ക്കുന്നു ഇന്ന് ഉയരത്തിലെ അഗ്നി സ്വർഗത്തിലെ അഗ്നി ഇറങ്ങി കർത്താവേ ഈ യാഗത്തെ അവിടുന്ന് കത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ യാഗപീഠത്തിൽ ഒരിക്കലും തീ കെട്ടുപോരുത് ഞങ്ങളുടെ വിളക്കുകൾ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഓരോ കുടുംബങ്ങളും കർത്താവേ അനുഗ്രഹിക്കപ്പെട്ട കുടുംബങ്ങളായി ദേശങ്ങളിൽ കർത്താവേ അങ്ങയുടെ സാക്ഷികളാക്കി അവരോരോരുത്തരെ നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയെ അതിനെ അവിടെ നിന്ന് കേട്ടിരിക്കാല സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ ആമേൻ ആമേൻ സമൃദ്ധിയായി ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ
നമുക്ക് ആശീർവാദത്തോടെ ഞങ്ങളിവിടെ നിർത്തുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിയടന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും നാം ഇവരോടും കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഇനിയുമുള്ള മടങ്ങി വരുവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുമേശു മൂലം നമുക്ക് ജയം തരുന്ന ദൈവത്തിന് നമുക്ക് എല്ലാവർക്കും കരങ്ങൾ ഉയർത്തി ഹാലലൂയ എന്ന് പറയാമോ? ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. സമൃദ്ധിയായി കർത്താവ് നാം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.